Welcome back to my channel. Ini njan ivide tasty aayittulla oru beef curry aanu undakkan povunnathu. Njan ivide 1/2 kg beef nannayi clean cheythu cheriya kashnangalaakki eduthittunde. Ide cookerilekku ittu nannayi ennu vevichiduka. Njan idilekku 2 pachamulaku kurachu curry vepila 1/2 spoon garam masala podi 1/4 spoon manjal podi 1/2 spoon uppu ithrayum chertu nannayi mix cheyyukkunnu njan idilekku 1/2 spoon vinegar kodi cherkkunnunde 1/4 spoon vellam kodi cherthu nannayi mix cheythu cookerilekku vevanayittu vekkunnunde കറി വെക്കാനായി ഞാൻ 6 സവോള 10 അല്ലി ചുവന്നുള്ളി ഒരുപിടി വെളുത്തുള്ളി 4 പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും അരിഞ്ഞു എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് പിഴങ്ങും തക്കാളിയും കൂടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങ ചിരകി മിക്സിയിൽ 2 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മാറ്റി വെച്ചിരിക്കുന്നത് കുക്കറിൽ വെച്ചിന് ബീഫ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കറി വെക്കാൻ ഞാൻ ഒരു കടായി സ്റ്റോവിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിടുക എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞിട്ടിരിക്കുന്ന സവാള ഞാൻ ചേർക്കുന്നുണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക 1/2 സ്പൂൺ ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് സവാള ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴറ്റി എടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കരിഞ്ഞു കൊടുക്കും സവാളയുടെയൊക്കെ നിറം നന്നായി മാറി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാലഞ്ച് പച്ചമുളക് ഞാൻ നേരത്തെ നല്ല ചീറി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർക്കാം ഗ്രേവി കേട്ട് ഞാൻ ഇതിലേക്ക് 1/2 സ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് 2 സ്പൂൺ ഗരം മസാലപ്പൊടി 1/2 സ്പൂൺ എരിവെള്ളം മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഞാൻ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ഗരം മസാല പൊടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട് പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിരുന്ന ബീഫ് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ബീഫും മസാലയും ഒക്കെ നന്നായി പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം വേറെ വെള്ളമൊന്നും ഞാൻ ഈ സമയത്ത് ചേർക്കുന്നില്ല ഗ്രേവി നല്ല തിക്കാണ് മീറ്റിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന രണ്ടാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറി എത്രത്തോളം ലൂസ് വേണമെന്ന് നോക്കിയിട്ട് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാൻ പാടില്ല ഞാൻ എന്താ കുറച്ചാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നേരത്തെ കുക്കറിൽ ബാക്കിയുണ്ടായിരുന്ന സ്റ്റോക്ക് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇപ്പം നന്നായി തിളക്കുന്ന വരെയാണ് വെയിറ്റ് ചെയ്യാം ഈ സമയം ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വയ്ക്കണം
Y medium flame la aquí, candamón de dentro de una vez se hace pronto. Por la carne se hace, nada en beef curry de la dieta. Video está mal, comentía, share ya, adiós, mi channel, ganará, una subscribe. Thank you.